നമ്മൾ പുറത്തെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ കറണ്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്വിച്ച് ബോർഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ വർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചിലപ്പം അതിൽ കറണ്ടൊക്കെ കാണും. ചിലപ്പോൾ വർക്ക് ചെയ്യത്തില്ല, നമ്മൾ കുത്തിയ ഉപകരണം വർക്ക് ചെയ്യത്തില്ല. നമ്മൾ ഓർക്കുന്ന ആദ്യം ഓർക്കും നമ്മൾ ഉപകരണം കേടായിപ്പോയതാണെന്നൊക്കെ. പക്ഷെ ഉപകരണം കേടായിപ്പോയതായിരിക്കത്തില്ല, നമ്മൾ നോക്കുമ്പോൾ കറണ്ടൊക്കെ കാണും. എങ്കിൽ തന്നെയും നമ്മൾ അഴിച്ച് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ ഈ പുറത്തൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും മുട്ടിയും ഒക്കെ പോയതായിരിക്കും. ഇത് പ്ലഗിൽ നമ്മൾ ഉപകരണം ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ കറണ്ട് വരുന്നില്ല. ആ കറണ്ട് വരാത്തത് എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ അത് അഴിച്ചു നോക്കുന്നത്. കാരണം നമ്മുടെ ഇത് ഫിറ്റ് ചെയ്യുന്ന ഉപകരണങ്ങളൊന്നും വർക്കാവുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് അഴിച്ചു നോക്കുവാണല്ലോ ഇതിനകത്ത്. അതിനകത്ത് ഈ ചെളിയും മണ്ണും ഒക്കെ കയറിയിട്ട് അടഞ്ഞിരിക്കുവാണ്. ഓ, ഞാൻ ഇത് നന്നാക്കുവാണല്ലേ. കുഞ്ഞി പ്രകൃതി പോകണോ? ആ കുഞ്ഞി പ്രകൃതി പോവാല്ലേ. ഈ സ്ക്രൂ ഇതിനകത്തിരുന്ന സ്ക്രൂ ലൂസായതുകൊണ്ടാണ്, അനങ്ങി അനങ്ങി ഈ സ്ക്രൂ ലൂസായതുകൊണ്ടാണ് കറണ്ട് കയറാണ്ടിരുന്നത്. ആ സ്വിച്ച് ബോർഡിനകത്ത് ലൂസായിട്ടിരുന്ന ആ ചെറിയ സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മെഷീൻ വർക്കായിട്ടുണ്ട്. വർക്കായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെയുള്ള ബോക്സുകളിൽ ഇതുപോലെ നമുക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ തുറന്ന് നമുക്ക് ആ ചെറിയ സ്ക്രൂകളൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ എക്സ്റ്റേണൽ ബോക്സ് നമ്മൾ റിപ്പയർ ചെയ്തിരിക്കുകയാണ്. ഈ വീഡിയോ കണ്ട് നമുക്ക് എന്തായാലും നമസ്കാരം. ഓക്കെ, താങ്ക് യു.